നമസ്കാരം. പാമ്പുകളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പുരാതന ഗ്രീസിൽ നിലനിന്ന ഒരു ദിവ്യ ചികിത്സാരീതിയാണ്. അക്കാലത്ത് ഗ്രീസിൽ അമ്പലങ്ങളായിരുന്നു ആശുപത്രികൾ. ഇത്തരം നൂറുകണക്കിന് ദേവാലയങ്ങൾ പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നു. മനോഹരങ്ങളായ പർവ്വതങ്ങളുടെ താഴ്വാര പ്രദേശത്ത് നിറയെ പൂന്തോട്ടങ്ങളുള്ള ശാന്തിയും നിശബ്ദതയും വഴിഞ്ഞൊഴുകുന്ന അസ്ക്ലീപിയോണുകൾ എന്നറിയപ്പെടുന്ന ദേവാലയ ആശുപത്രികൾ. ശാന്തശീലരായ നായ്ക്കളും പൂവൻ കോഴികളും വിഷമില്ലാത്ത പാമ്പുകളും ഇഷ്ടംപോലെ ഉണ്ടാവും അത്തരം ഓരോ ആശുപത്രികളിലും. നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം, ആവശ്യത്തിന് വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഔഷധജലത്തിലുള്ള കുളി, അങ്ങനെ പല നല്ല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അസ്ക്ലീപിയോണുകളിൽ. നല്ല ആഹാരം കഴിച്ച്, നല്ലപോലെ വ്യായാമം ചെയ്ത്, നല്ല പാട്ടും കഥയും ഒക്കെ കേട്ട്, നല്ല കാഴ്ചകൾ കണ്ട്, നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടക്കുന്ന രോഗിക്ക് കറുപ്പ് പോലുള്ള ഇത്തിരി മയക്കുമരുന്ന് നൽകും. അതിൻ്റെ ലഹരിയിൽ ഉറങ്ങിപ്പോകുന്ന രോഗി ആ ഉറക്കത്തിൽ സ്വപ്നം കാണും. അങ്ങനെ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിറ്റേന്ന് രാവിലെ ദേവാലയത്തിലെ പ്രധാന പൂജാരിയോട് പറയണം. ആ സ്വപ്നം വ്യാഖ്യാനിച്ചാണ് രോഗിയുടെ ചികിത്സ തീരുമാനിക്കപ്പെടുക. ഇത്തരം അസ്ക്ലീപിയോൺ ദേവാലയങ്ങളിലെ പ്രധാന പൂജാരിയും ഡോക്ടറുമായിരുന്നു അസ്ക്ലീപിയസ് എന്ന ആരോഗ്യദേവൻ. ഇദ്ദേഹത്തിന് 5 പെൺമക്കളായിരുന്നു. അതിൽ രണ്ടുപേരായിരുന്നു ഹൈജിയയും പനേഷയും. അവരായിരുന്നു അമ്പലം ആശുപത്രിയിലെ നഴ്സുമാർ. ഈ ദേവാലയങ്ങളിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും ഏകദേശം ഒരേ തരം ചികിത്സയായിരുന്നു കൊടുത്തിരുന്നത്. അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വച്ച് ദേവാലയത്തിൽ നിന്ന് കൊടുക്കുന്ന ലളിത വസ്ത്രങ്ങൾ ധരിക്കണം. എന്നിട്ട് ഐസൊലേഷൻ മുറിക്കുള്ളിൽ 3 ദിവസം ഉപവാസം എടുക്കണം. 3-ാം ദിവസം രാത്രിയിൽ അസ്ക്ലേഷ്യൻ പാമ്പുകൾ എന്നറിയപ്പെടുന്ന ദിവ്യനാഗങ്ങൾ ഇഴഞ്ഞെത്തി രോഗികളുടെ ശരീരത്തിൽ നാവുനീട്ടി നക്കും. ഇതോടെ രോഗിയുടെ രോഗം പൂർണ്ണമായും മാറുകയും രോഗി സുഖപ്പെടുകയും ചെയ്യും. കൂടുതൽ വേണ്ടവർക്കായിരുന്നു സ്വപ്നവ്യാഖ്യാനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകളും. ഇങ്ങനെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ചികിത്സ നൽകിയ അസ്ക്ലീപിയോൺ ദേവാലയങ്ങളിൽ എത്തിപ്പെട്ട രോഗികളിൽ ഭൂരിഭാഗവും അസുഖം സുഖപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി. അഥവാ ആരെങ്കിലും മരിച്ചാൽ പോലും അസ്ക്ലീപിയസ് അസ്കുലേഷ്യൻ പാമ്പിൽ നിന്ന് കിട്ടിയ ഒരു മാന്ത്രികയില കൊണ്ട് മരിച്ചവരുടെ ജീവൻ പോലും തിരിച്ചു പിടിച്ചു തുടങ്ങി. അതോടെ നരകത്തിൻ്റെ ദേവതയായ ഹേഡീസിന് ഇരിക്കപ്പുറതി ഇല്ലാതായി. അദ്ദേഹം ഒളിമ്പസ് പർവ്വതത്തിന് മുകളിലെത്തി ദേവരാജാവായ സിയൂസിനോട് പരാതി പറഞ്ഞു. സിയൂസ് ദേവൻ തന്നെ ആയുധമായ ഇടിമിഞ്ഞലയച്ച് അസ്ക്ലീപിയസ് എന്ന ദേവവൈദ്യനെ വധിക്കുകയും ചെയ്തു. എങ്കിലും ഇത്ര കഴിവുള്ള ഒരു ഡോക്ടർ ആയിരുന്നത് കൊണ്ട് സിയൂസ് അദ്ദേഹത്തെ മരണാനന്തരം ആകാശത്തിലെ ഒരു നക്ഷത്ര സമൂഹമാക്കി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. വൃശ്ചികരാശിക്ക് സമീപം ഇന്നും നമുക്കങ്ങനെ ആകാശത്തിൽ അസ്ക്ലീപിയസ് എന്ന ആദിമ ദിവ്യവൈദ്യനെ കാണാം. നമ്മൾ പറഞ്ഞ അസ്ക്ലീപിയസ് എന്ന ഗ്രീക്ക് ദേവന്റെ പേരിൽ നിന്നാണ് നമ്മുടെ ആശുപത്രി എന്ന വാക്കുണ്ടായത്. ഇംഗ്ലീഷിൽ ഹോസ്പിറ്റൽ എന്ന വാക്കും ഹിന്ദിയിൽ ആസ്പത്രിക്ക് പറയുന്ന ആസ്പത്താൽ എന്ന വാക്കുമൊക്കെ ഉണ്ടായിട്ടുള്ളതും അസ്ക്ലീപിയസ് എന്ന ഇതേ വാക്കിൽ നിന്ന് തന്നെയാണ്. നമ്മൾ പറഞ്ഞ അസ്ക്ലീപിയസിന്റെ 2 പെൺമക്കൾ, അതായത് രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സുമാർ ഹൈജിയയും പനേഷയും, അവരുടെ പേരിൽ നിന്നുമുണ്ടായി ആരോഗ്യരംഗത്തെ 2 പ്രധാനപ്പെട്ട വാക്കുകൾ, ഹൈജിയയുടെ പേരിൽ നിന്ന് ഹൈജീൻ അഥവാ ശുചിത്വം എന്ന വാക്കും പനീഷ്യ അഥവാ ഒറ്റമൂലി എന്ന വാക്കുമുണ്ടായി. ഈ അസ്ക്ലീപിയസിന്റെ സ്ഥാനദണ്ഡിന്റെ മുകളിൽ ചുറ്റിക്കയറിയ ഒരു അസ്കുലേപ്യൻ പാമ്പായിരുന്നു ഏകദേശം 2-ാം ലോകമഹായുദ്ധം വരെ നമ്മുടെ ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ഒക്കെ ചിഹ്നം. പിന്നീട് അത് കഡ്യൂസിയസ് എന്നറിയപ്പെടുന്ന ഹെർമിസ് ദേവന്റെ സ്ഥാനദണ്ഡായി. അതിനുമുണ്ട് ഒരു കാരണം. അക്കാലത്ത് മെഡിക്കൽ പുസ്തകങ്ങളൊക്കെ അച്ചടിക്കുന്നവർ പൊതുവായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു അടയാളമായിരുന്നു കഡ്യൂസിയസ്. കഡ്യൂസിയസും ഒരു സ്ഥാനദണ്ഡാണ്. ഇരുവശത്തു നിന്നും 2 പാമ്പുകൾ ചുറ്റിക്കയറിയ തരത്തിലുള്ള സ്ഥാനദണ്ഡ്. കള്ളന്മാരുടെയും കച്ചവടക്കാരുടെയും ശവസംസ്കാര കർമ്മികളുടെയും ഒക്കെ ദേവനായി ഗ്രീക്ക് പുരാണങ്ങളിൽ വാഴ്ത്തപ്പെടുന്ന ഹെർമിസ് ദേവന്റെ സ്ഥാനദണ്ഡാണ് കഡ്യൂസിയസ്. ഈ ദേവനെ ദേവന്മാരുടെ സന്ദേശക വാഹനമായും വിശേഷിപ്പിക്കാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.